പഞ്ചാബിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ഏവരും കണ്ടതാണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെച്ചു, അവിടെ ഒരു ദളിത് മുഖ്യമന്ത്രിയെ കൊണ്ടുവരുന്നു. അവിടെ കോൺഗ്രസ്സിന് ഒരു കാര്യം മാത്രമാണ് ജനങ്ങളോട് പറയാനുള്ളത്, കോൺഗ്രസ്സുമായിട്ട് തെറ്റിപ്പിണഞ്ഞ് അല്ല അമരീന്ദർ സിംഗ് അവിടെ നിന്ന് മാറുന്നത്. ഒരിക്കലും ഒരു ആശയപരമായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം വിടുന്ന വ്യക്തിയല്ല ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. അദ്ദേഹത്തിന് വർഷങ്ങളുടെ കോൺഗ്രസ് പാരമ്പര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കോൺഗ്രസ് ബന്ധമുണ്ട്, കുടുംബത്തിലെ നേതാക്കൾ അദ്ദേഹത്തിൻ്റെ മാതാവടക്കം കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ വലിയ വികാരഭരിതമായിട്ടാണ് പഞ്ചാബികൾ ഏറ്റെടുക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിൽ വരെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ആണെന്ന് പറയാൻ പറ്റും. ബി ജെ പിക്കാർക്ക് പോലും അദ്ദേഹത്തിന് വലിയ തോതിൽ ജനപ്രീതിയോടെയാണ് കണ്ടിരുന്നത്. കാരണം അതിന് കാരണം കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ രീതിയിലും കോൺഗ്രസിനെ തന്നെ പ്രവർത്തന ശൈലി എതിർത്ത ഒരു വ്യക്തിയാണ്, ഒരു തിരുത്തൽ ശക്തിയാണ്. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പിറകിൽ വന്ന് കാര്യമില്ല, ഞാൻ മരിക്കുന്നത് വരെ കോൺഗ്രസ്സുകാരനായിരിക്കുമെന്ന് നെഞ്ചിൽ കൈവച്ച് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പറയുമ്പോൾ അതിൽ പരം സത്യമുണ്ടോ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ? ഒരു വലിയ ചോദ്യമാണ്. പലപ്പോഴും കോൺഗ്രസ്സിന് തെറ്റുപറ്റുന്നത് ആളുകളെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിലാണ്. മിസ് ജഡ്ജ്മെൻറ്റ് കോൺഗ്രസ്സിന് എപ്പോഴും തെറ്റാറുണ്ട്. നാളെയും എന്ത് പ്രശ്നം വന്നാലും കോൺഗ്രസ്സിനോടൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആ അദ്ദേഹത്തിനെ വിശ്വാസത്തിലെടുക്കാത്തത് തെറ്റായി പോയല്ലോ എന്ന് കരുതുന്ന രീതിയിൽ പലപ്പോഴും നേതൃത്വത്തിന് തെറ്റുപറ്റാറുണ്ട്. അതുകൊണ്ടാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ ഹൈക്കമാൻഡിനെ പോലും വിമർശിക്കുന്നവർക്ക് അവരുമായി സംസാരിക്കാനുള്ള വേദി അനുവദിക്കുന്നത്. കപിൽ സിബൽ അടക്കം, ഗുലാം നബി ആസാദ് അടക്കമുള്ള തിരുത്തൽ ശക്തികൾ കോൺഗ്രസ്സിലുണ്ട്. അവരെ ആരെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല, ഒരു ഏകഛത്രാധിപത്യ പ്രവർത്തനമല്ല കോൺഗ്രസ്സിൽ നടക്കുന്നത്. പക്ഷേ ഈ പരിപാടി, ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ രാജസ്ഥാനിലും ഒരുപക്ഷെ സച്ചിൻ പൈലറ്റും ഒക്കെ അവിടെ നടത്തുകയാണോ? ഒരുപക്ഷെ തലമുറ മാറ്റം രാജസ്ഥാനിലും കൊണ്ടുവരണ്ടേ? സച്ചിൻ പൈലറ്റിനെ വീണ്ടും അധികാര കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരണ്ടേ എന്ന് വിചാരിച്ചാൽ ഗെലോട്ട് മറ്റൊരു അമരീന്ദർ സിംഗായി മാറുമെന്ന് പലരും ചോദിക്കും. ഒരിക്കലും അങ്ങനെയില്ല. കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നവർ അവർ കൊഴിഞ്ഞു പോകേണ്ടവർ തന്നെയാണ്. അവർക്ക് ആ പ്രസ്ഥാനത്തിൻ്റെയോ ആ ആശയത്തിൻ്റെയോ മഹത്വം എന്താണെന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവർക്ക് പണത്തിനോടുള്ള മഞ്ഞളിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള മഞ്ഞളിപ്പ് കൊണ്ടോ സ്ഥാനമാനങ്ങൾക്കും അധികാരം ഉപയോഗിക്കാൻ കിട്ടാത്തതിൻ്റെയും ഒക്കെ നഷ്ടം തോന്നലോ ഒക്കെ കൊണ്ടായിരിക്കാം മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു ദേശസ്നേഹി, ഒരു കോൺഗ്രസ് പ്രവർത്തകനായ ഒരു വ്യക്തി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പറഞ്ഞതുപോലെ പറയും. അദ്ദേഹത്തിന് ഒരിക്കലും വിയോജിപ്പില്ല, നവജ്യോത് സിംഗ് സിദ്ധുമായിട്ട് വിയോജിപ്പില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. നവജ്യോത് സിംഗിനെ അതിരൂക്ഷമായിട്ട് തന്നെയാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് എതിർത്തത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ ഞാൻ അതിനെ എല്ലാ രീതിയിലും എതിർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരനാണ്, വർഷങ്ങളായി ബി ജെ പിയിൽ നിന്നിട്ടാണ് നവജ്യോത് സിംഗ് സിദ്ധു കോൺഗ്രസ്സിലെത്തിയത്. ആ കാര്യം നമുക്ക് മറക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അമരീന്ദർ സിംഗ് വർഷങ്ങളായി പഞ്ചാബികളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റനാണ്. അമരീന്ദർ സിംഗ് പറഞ്ഞ വാക്കുകൾ ഒരു മുതിർന്ന കാരണവരുടെ ഒരു പ്രവർത്തന ശൈലിയാണ്. അദ്ദേഹം പറയുന്നു, തെറ്റുകൾ പലർക്കും സ്വാഭാവികമായി ഉണ്ടാകുക, അത് തിരുത്താൻ മുതിരാത്ത ആളുകളുമായിട്ട് സഹകരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസ്സിനുള്ളിലെ പുഴുക്കുത്തുകളെ തിരിച്ചു കണ്ടെത്തുക, അല്ലെങ്കിൽ അവരെ തിരിച്ചറിയുക, കള്ളനാളയങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് കോൺഗ്രസ്സിനുള്ളിൽ തന്നെ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.